നമ്മുടെ നാട്ടിൽ നമ്മൾ ചൂണ്ടയിട്ടും വലയിട്ടും വെള്ളം വറ്റിച്ചുമെല്ലാം മീൻ പിടിക്കാറുണ്ട്. ലോകത്തിലെല്ലായിടത്തും കപ്പലുകൾ, ബോട്ടുകൾ, ചെറുവഞ്ചികൾ എന്നിവ ഉപയോഗിച്ചും എന്നിവ ഉപയോഗിക്കാതെയും മീൻപിടുത്തം നടത്താറുണ്ട്. മീൻപിടുത്തം പലർക്കും ഒരു ഉപജീവന മാർഗമാണ്. എന്നാൽ മറ്റു ചിലർക്ക് ഇതൊരു ബിസിനസ്സാണ്. എന്നാൽ വേറെയും മറ്റു ചിലർക്ക് ഹരം പിടിച്ച ഒരു ഹോബിയാണ്. ഇങ്ങനെ മീൻപിടുത്തം ഹോബിയാക്കി മാറ്റിയ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. മീൻപിടുത്തം ഹോബിയാക്കി മാറ്റുകയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതൊരു ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്ത ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ മീൻപിടുത്തം അനുഷ്ഠാനമാക്കി മാറ്റിയ ഒരു വിഭാഗം ആളുകൾ തായ്വാനിലുണ്ട്. ഇന്നത്തെ യാത്ര നമുക്ക് തായ്വാനിലേക്ക് പോകാം. നമ്മളിപ്പോൾ തായ്വാനിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ സമയം 7 മണിയായി കാണും. 60 വയസ്സുള്ള ഒരു അപ്പൂപ്പം വന്നിട്ട് നമ്മളോട് പറയുകയാണ്, മീൻ പിടിക്കാൻ പോയാലോ? അപ്പം നമ്മൾ അങ്ങോട്ട് ചോദിക്കും, എവിടേക്ക്? അഴിമുഖത്തേക്ക്. ഈ രാത്രിയിലോ? അതെന്താ, രാത്രിയിൽ മീൻ കിട്ടില്ലേ? കിട്ടും. എന്നാവാ, ബോട്ടേ കയറ്. അങ്ങനെ നമ്മൾ ബോട്ടേ കയറുന്നു. ആ അപ്പൂപ്പൻ ഒരു പന്തം കൊണ്ടുവന്ന് നമുക്ക് നേരെ നീട്ടി, എന്നിട്ട് പറയുകയാണ്, ഇത് നീ പിടിച്ചോളൂ. ഇതെന്തിനാ മീൻ പിടിക്കാൻ? പന്തം കൊണ്ടോ? അതെ, പന്തം കൊണ്ട്. അതെങ്ങനെ? ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് തീ കൊണ്ടാണ്. തീ കൊണ്ടോ? അതെ, ഫയർ ഫിഷിംഗ്. തായ്വാനിലെ ജിൻഷാൻ മലനിരകൾ, അതിന് തെക്കു ഭാഗത്തായിട്ടാണ് ഹുവാങ് വാങ് എന്ന പ്രദേശമുള്ളത്. ഇത് ഒറ്റനോട്ടത്തിൽ ഒരു തുറമുഖമായി തോന്നും. എന്നാൽ ഇതൊരു തുറമുഖമല്ല. ജിൻഷാൻ കുവായ് എന്ന നദി കടലിനോട് ചേരുന്നത് ഇവിടെ വെച്ചാണ്. തായ്വാനിലെ പ്രധാനപ്പെട്ട മീൻപിടുത്ത പ്രദേശമാണ് ഈ ഭാഗം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടുകൾ നിരനിരയായി കിടക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഓരോ വർഷവും മെയ് മുതൽ ജൂലൈ വരെ ഒരു പ്രത്യേക തരം ഫെസ്റ്റിവൽ നടത്താറുണ്ട്. ഫയർ ഫിഷിംഗ് എന്നാണ് ഇവിടുത്തെ ഫെസ്റ്റിവലിന് പറയുക. ഇവർ സൾഫറിൻ്റെ സമൃദ്ധമായ വിഭവങ്ങൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഫയർ ഫിഷിംഗ്. ഫയർ ഫിഷിംഗ് ഫെസ്റ്റിവൽ 3 മാസം മാത്രമാണ് ഉള്ളെങ്കിലും ഈ ഫയർ ഫിഷിംഗ് ഇടയ്ക്കിടെ ഇവിടെ നടക്കുന്നുണ്ട്. 50-60 വയസ്സിനിടയ്ക്കുള്ളവരാണ് ഫയർ ഫിഷിംഗ് കൂടുതലായും നടത്തുന്നത്. അതിന് കാരണം ഈ ഫയർ ഫിഷിംഗ് പഴയ തലമുറയിലെ ആളുകൾ മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്നതായിരുന്നു. ഇത് പാരമ്പര്യം പോലെ കൊണ്ടു നടന്നവരാണ് ഈ വിദ്യ ഉപയോഗിക്കുന്നതിൽ ഭൂരിഭാഗവും. അവർ അതൊരു അനുഷ്ഠാനം പോലെയാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. ഒരു കാലത്ത് 300 ഫയർ ഫിഷിംഗ് ബോട്ടുകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്രത്തോളം ജനങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നതായിരുന്നുവെന്ന്. ഇനി അവർ മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തായ്വാനിലെ ഈ മീൻപിടുത്തക്കാർ രാത്രിയായാൽ ബോട്ടുമായി അഴിമുഖത്തേക്ക് പോകുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ വലിയ ഒച്ചപ്പാടില്ലാതെ ബോട്ട് അവിടെ നിർത്തുന്നു. എന്നിട്ട് ബോട്ടിലെ വെളിച്ചം അവർ അണയ്ക്കുന്നു. ഇവർ കയ്യിൽ കുറച്ച് പന്തങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാകും. ഈ വെളിച്ചമെല്ലാം കെടുത്തിയിട്ട് കയ്യിൽ സൾഫർ അടങ്ങിയിരിക്കുന്ന ചെറിയ കല്ലുകൾ കരുതിയിട്ടുണ്ടാകും. ഇത് എടുത്ത് പരസ്പരം ഉരയ്ക്കുന്നു. ഇത് വെള്ളത്തിന് അഭിമുഖമായിട്ടാണ് ഉരയ്ക്കുക. അങ്ങനെ ഇതിലൊരു വാതകമുണ്ടാകുന്നു. പിന്നെയും പിന്നെയും ഉരച്ചുകൊണ്ടിരുന്ന അതിൽ നിന്ന് തീപ്പൊരി പാറി വരുന്നു. ഈ പാറി വരുന്ന തീപ്പൊരിക്ക് ഒരു പ്രത്യേക പ്രകാശമാണ് ഉള്ളത്. ഇത് ഇവരുടെ കയ്യിൽ കരുതിയിരിക്കുന്ന പന്തത്തിലേക്ക് കൊണ്ടുപോയി അത് അവർ കത്തിക്കുന്നു. പ്രധാനമായി പന്തത്തിനായി ഉപയോഗിക്കുന്നത് മുളയാണ്. മുളയുടെ ഇലകൾ കൂട്ടിക്കെട്ടിയാണ് പന്തം ഉപയോഗിക്കാറ്. ഈ സൾഫർ ഉരച്ച് പന്തം കത്തിക്കുകയും ഈ തീ കണ്ട് പ്രാണികൾ കുറെ ഓടി വരികയും ചെയ്യുന്നു. വെളിച്ചത്തിനടിയിലേക്ക് മീൻകൂട്ടവും അത് കണ്ട് ഓടി വരുന്നു. പ്രാണികൾ കൂട്ടം കൂടി വരുന്നതിനെ പിടിക്കാനായി വലിയൊരു കൂട്ടം മീനുകൾ വന്ന് ചാടാൻ തുടങ്ങും. ഇവർ പ്രാണികളെ പിടിക്കാനും അല്ലാതെയുമാണ് ഈ വെളിച്ചത്തിനടിയിലേക്ക് വരുന്നത്. മത്തിയാണ് കൂടുതലായും വന്നെത്തുന്ന മീനുകൾ. ഇങ്ങനെ ചാടി നടന്ന പ്രാണികളെ പിടിക്കുകയും വെളിച്ചത്തിലേക്ക് വന്ന് ചാടി മറയുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇവർ വല വീശുകയും വല കൊണ്ട് കോരി മീൻ പിടിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഫയർ ഫിഷിംഗ്. ഇങ്ങനെയാണ് അവർ പണ്ടത്തെ രാത്രിയിലെല്ലാം ബോട്ട് നിറയെ മീൻ പിടിച്ചിരുന്നത്. മത്സ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ടും രാത്രിയിൽ മീൻ പലപ്പോഴും കിട്ടാത്തതുകൊണ്ടും പലപ്പോഴായി ആളുകൾ ഫയർ ഫിഷിംഗ് മടുത്തു നിർത്തിപ്പോയതാണ്. ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ മീൻപിടുത്തം തുടർന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
സാധാരണ തീപ്പന്തം ഉപയോഗിച്ചാൽ മീൻകൂട്ടം വരാതിരിക്കില്ല. എന്നാൽ സൾഫർ കല്ല് ഉരച്ചുണ്ടാകുന്ന തീക്ക് പ്രാണികളെയും മീനുകളെയും ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് നടുക്കടലിലും അഴിമുഖത്ത് മാത്രമല്ല നടത്തുന്നത്. കരയിൽ വെള്ളത്തിൽ നടന്നുകൊണ്ട് തീപ്പന്തം പിടിച്ച് നടന്ന് മീൻ പിടിക്കുന്നവരുമുണ്ട്. ഏറ്റുവല അല്ലെങ്കിൽ കോരുവല എന്നാണ് ഈ വലയെ പറയാൻ. രണ്ട് ആളുകൾ ഈ വലയുടെ രണ്ട് അറ്റത്തും പിടിച്ചു നിൽക്കുമ്പോൾ മൂന്നാമതൊരാൾ പന്തം കത്തിച്ച് അകലെ നിന്ന് വെള്ളത്തിലൂടെ നടന്നു വരുന്നു. മീനുകൾ ചാടിച്ചാടി പന്തത്തിന് പിറകെ വരുന്നു. അയാൾ ഈ പന്തം കൊണ്ടുവന്ന് വല പിടിച്ചു നിൽക്കുന്നവരുടെ അടുത്തേക്ക് കൊണ്ടുവരികയും മീനുകൾ വലയിലേക്ക് ചാടിക്കയറുകയും ചെയ്യുന്നു. 60 പ്രായമുള്ള കുറച്ച് ആളുകൾ മാത്രമായിരുന്നു ഈ ഫയർ ഫിഷിംഗ് നിലനിർത്തി കൊണ്ടുപോയിരുന്നത്. ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾ ഈ ഫയർ ഫിഷിംഗ് വിദ്യ ഉപയോഗിച്ചിരുന്നില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഫയർ ഫിഷിങ്ങിന് ഇറങ്ങിയാൽ പലപ്പോഴും മീൻ കിട്ടണമെന്നില്ല. മാത്രമല്ല ഒരു ബോട്ടിൽ ഏകദേശം 10 മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഭൂരിഭാഗം പേരും ഈ ഫയർ ഫിഷിംഗിൽ നിന്ന് മാറി നിന്നത്. 2012 ഫയർ ഫിഷിംഗ് സംസ്കാരം നിലനിർത്തി കൊണ്ടുപോകണമെന്ന അവബോധം വ്യാപിക്കുന്നതിനായി നിരവധി സംഘടനകൾ മുന്നോട്ട് വന്നു. സംഘടനകളുടെ വരവിൻ്റെ ഫലമായി 2013 ഫയർ ഫിഷിംഗ് എന്ന ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചു. മെയ് മുതൽ ജൂലൈ വരെയാണ് ഈ ഫയർ ഫിഷിംഗ് ഫെസ്റ്റിവൽ നടത്തുക. ജിൻഷാൻ സൾഫ്യൂരിക് ഫയർ ഫിഷിംഗ് ഫെസ്റ്റിവൽ എന്നാണ് ഈ ഫെസ്റ്റിവലിൻ്റെ പേര്. മെയ് മുതൽ ജൂലൈ വരെ മീനുകൾ ധാരാളം കിട്ടുന്ന സമയമാണ് ഇത്. ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ നിലനിൽക്കുന്നിടത്തോളം ഫയർ ഫിഷിംഗ് എന്ന കലയും സംസ്കാരവും നിലനിന്നു പോകുന്നു. അതിനുവേണ്ടി യുവാക്കളെ പണം കൊടുത്ത് ഫയർ ഫിഷിംഗ് പരിശീലിപ്പിക്കുകയും ഈ ഫെസ്റ്റിവലിൽ മീൻ പിടിച്ച് നിരവധി ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫയർ ഫിഷിംഗ് കാണാൻ വിദേശികൾ ഒരുപാട് എത്തുകയും വമ്പൻ വരുമാനം ഉണ്ടാക്കുകയും ചെയ്തു. നിശ്ചിതമായ ഒരു ചെറിയ തുക വാങ്ങി നറുക്കെടുപ്പ് നടത്തി കുറച്ചു പേരെ തിരഞ്ഞെടുക്കുന്നു. അവർക്ക് ഫയർ ഫിഷിംഗ് ബോട്ടുകളുടെ കൂടെ പോയി ഏറ്റവും അടുത്തുനിന്ന് ഫയർ ഫിഷിംഗ് എന്ന കാഴ്ച കാണാനുള്ള അവസരം അവരൊരുക്കിയിട്ടുണ്ട്. ഫയർ ഫിഷിംഗ് തായ്വാനിലെ ടൂറിസത്തിൻ്റെ ഒരു ഭാഗമാണെന്ന്. എന്നാൽ പോലും 90 മാത്രം നിലനിൽക്കുന്നതും ഒരു ബോട്ടിൽ 10 മാത്രമേ പാടുള്ളൂ എന്നതുകൊണ്ടും യുവാക്കൾ അധികമാരുമൊന്നും ഈ മീൻപിടുത്ത രീതിയിൽ പരിശീലിക്കാൻ തയ്യാറാകുന്നില്ല. 30 വരുന്ന യുവാക്കളാണ് ഇപ്പോൾ ഫയർ ഫിഷിംഗ് പരിശീലനത്തിനും മറ്റുമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കഴിവുകൾ കൈമാറ്റം ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും കൂടി തായ്വാൻ സർക്കാർ ഇവർക്ക് ഒരു സബ്സിഡി ഇപ്പോൾ നൽകുന്നുണ്ട്. ഫയർ ഫിഷിംഗ് ഫെസ്റ്റിവൽ ഏകദേശം 12 നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഏകദേശം 5 മത്സ്യങ്ങൾ ഇവർക്ക് കിട്ടാറുമുണ്ട്. 300 ബോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 3 മാത്രമാണ് ഉള്ളത്. 60 പ്രായമുണ്ടായിരുന്നവർ കൊണ്ടു നടന്ന ഈ സംസ്കാരം ഇപ്പോൾ ഏകദേശം 30 യുവാക്കളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത തവണ ഫയർ ഫിഷിംഗ് കാണാൻ പോകാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അഡ്രസ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി ബോട്ടിൽ യാത്ര ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, മുകളിൽ ഐ ബട്ടണിൽ കാണിച്ചിരിക്കുന്ന ജീവിയെ കാണുകയാണെങ്കിൽ 30 വരുന്ന വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുകയോ ചെയ്താൽ ആ ജീവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും മിഥ്യാധാരണകൾക്കും ഒരു മാറ്റമുണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.